സംസ്ഥാനത്ത് ഏറ്റ രണ്ട് മരണം പാലക്കാട് എലപ്പുള്ളിയിൽ തൊണ്ണൂറ് വയസ്സുകാരിയും കണ്ണൂർ മാഹിയിൽ കിണർ തൊഴിലാളിയുമാണ് മരിച്ചത് പാലക്കാട് തൃശൂർ കൊല്ലം ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ചൂട് കൂടിയതോടെ സംസ്ഥാനത്തെ അങ്കണവാടി കുട്ടികൾക്ക് ഒരാഴ്ച അവധി പ്രഖ്യാപിച്ചു പാലക്കാട് എലപ്പുള്ളി സ്വദേശിയായ തൊണ്ണൂറ് വയസ്സുകാരി ലക്ഷ്മിയാണ് സൂര്യാഘാതമേറ്റ് മരിച്ചത് ഇന്നലെ കനാലിൽ വീണുകിടക്കുന്ന നിലയിൽ കണ്ടെത്തിയ ലക്ഷ്മിയുടെ മരണം സൂര്യാഘാതമേറ്റാണെന്ന് പോസ്റ്റ്മോർട്ടത്തിലാണ് കണ്ടെത്തിയത് കണ്ണൂർ മാഹിയിൽ സൂര്യാഘാതമേറ്റ് ചികിത്സയിലായിരുന്ന കിണർ നിർമ്മാണ തൊഴിലാളിയും മരിച്ചു മാഹി പന്തക്കൽ സ്വദേശി ഉളുമ്പൻ്റെ വിട വിശ്വനാഥനാണ് മരിച്ചത് നെടുമ്പ്രത്ത് പറമ്പിൽ കിണർ പണിക്കിടിയിൽ വിശ്വനാഥൻ തളർന്ന് വീഴുകയായിരുന്നു താപനില വീണ്ടും ഉയരുമെന്ന നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ പാലക്കാട് തൃശൂർ കൊല്ലം ജില്ലകളിൽ ഉഷ്ണതരംഗം നിലനിൽക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി പാലക്കാട് ഇന്നലെ റെക്കോർഡ് താപനിലയായ നാൽപ്പത്തൊന്ന് ദശാംശം എട്ട് ഡിഗ്രി ചൂട് രേഖപ്പെടുത്തിയിരുന്നു ഉഷ്ണതരംഗം മുന്നറിയിപ്പുള്ളതിനാൽ സംസ്ഥാനത്തെ അങ്കണവാടി കുട്ടികൾക്ക് വനിതാ ശിശുവികസന വകുപ്പ് ഒരാഴ്ച അവധി പ്രഖ്യാപിച്ചു അങ്കണവാടികളുടെ മറ്റ് പ്രവർത്തനങ്ങൾ പതിവ് പോലെ നടക്കും ഈ കാലയളവിൽ കുട്ടികൾക്ക് നൽകേണ്ട സപ്ലിമെന്ററി ന്യൂട്രീഷൻ വീടുകളിൽ എത്തിക്കുമെന്നും വനിതാ ശിശുവികസന വകുപ്പ് അറിയിച്ചു അതിനിടെ തെക്കൻ ജില്ലകളായ തിരുവനന്തപുരത്തും കൊല്ലത്തും ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് മുന്നറിയിപ്പ് നൽകി വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ പാലക്കാട്